ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ഇത്രയും തിടുക്കം! എന്റെ കുമാരൻ പോലും ഇതുവരെ രുചിച്ചു നോക്കിയില്ല. അപ്പോഴേക്കും അങ്ങേക്ക് വിശപ്പ് ആരംഭിച്ചോ? അവന് നൽകാതെ കഴിക്കാൻ നോക്കുകയാണോ? ഞാനും കഴിക്കാൻ പോകുന്നില്ല, അങ്ങും അത് കഴിക്കാൻ പാടില്ല. എന്റെ കുമാരൻ കഴിച്ചോ ഇല്ലയോ എന്ന് ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. ഇതിനെ കുറിച്ച് അങ്ങേക്ക് ഒരു ആധിയും തോന്നാത്തത് എന്താണ്? എല്ലാവരെയും പോയി കണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതല്ലാതെ എന്റെ അടുത്ത് വന്ന് ഞാൻ എന്തിനാണ് അവനോട് പിണങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചതേയില്ല. എന്നെ കുറിച്ചൊരു ചിന്തയും ഇല്ലാതെ അവൻ മറ്റൊരു ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയാത്ത അവന് മറ്റുള്ളവരുടെ മനോവിഷമം എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഇനി ഉത്തരവാദിത്വമുള്ളവനായും അച്ചടക്കമുള്ളവനായും ആകാൻ കഴിയുമോ? പാർവതി, അവന്റെ ഉണർവുകൾ അവന്റെ ഉള്ളിലെ അതിരില്ലാത്ത ജ്ഞാനത്തിന്റെ പ്രതിഫലനങ്ങളാണ്. ഒരു പേടകത്തിനുള്ളിൽ കെട്ടിവെച്ചിട്ടുള്ള ദിവ്യശക്തികൾ അതിനുള്ളിൽ അടങ്ങിക്കിടക്കുന്നതുപോലെ അവന്റെ ഉള്ളിലും അടങ്ങിക്കിടക്കുകയാണ്. അതുചിതമായ നേരത്ത്, കൃത്യമായ സമയത്ത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും സാധാരണ സ്ത്രീകളെപ്പോലെ മായാവലയത്തിൽ നീയും അകപ്പെട്ടിരിക്കുകയാണ്. ഒരു പട്ടുനൂൽ പുഴു തനിക്ക് ചുറ്റും ഒരു കൂട് നിർമ്മിച്ചു വെച്ചിട്ട് സ്വയം പുറത്തു വരാൻ കഴിയാതെ ബന്ധപ്പെടുന്നത് പോലെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളൂ. ആരും എനിക്ക് വേണ്ടി അവനോട് എന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കണ്ട. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആരും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണ്ട. എന്താണിത്? കാർത്തിക അമ്മമാർ പരിശീലിപ്പിച്ച വാൾപ്പായിട്ട് തെറ്റിപ്പോകുന്നല്ലോ. നന്ദിദേവനും ശിവഗണങ്ങളും എന്തിന് ദേവകൾ പോലും എന്റെ വാൾപ്രയോഗം കണ്ട് അത്ഭുതപ്പെട്ടതല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്റെ ശ്രമങ്ങൾ വിഫലമായി പോകുന്നത്? അല്ല, മുരുകഭഗവാൻ വാൾപ്രയോഗത്തിൽ വിദഗ്ധനാണ്. ലക്ഷ്യം തെറ്റാതെ എല്ലാം വെട്ടിവീഴ്ത്തുന്നയാളാണല്ലോ. ഇന്ന് എന്തുകൊണ്ടാണ് എല്ലാം ലക്ഷ്യം തെറ്റുന്നത്?
മനസ്സ് അതിൽ ഉറയ്ക്കാത്തത് കൊണ്ടാണ് കൈകൾക്ക് തഞ്ചമില്ലാതെ പോകുന്നത്. അമ്മയെ പോലെ കുമാരന്റെ മനസ്സും വല്ലാതെ അസ്വസ്ഥമാണ്. ഇതിൽ നിന്നും ഇദ്ദേഹം മുക്തനായില്ലെങ്കിൽ എന്താണ് ചെയ്യുക? ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്കതിന് സാധിക്കാത്തത്? ദേവകളുടെ മുന്നിൽ വിരാട രൂപം എടുത്തതാണ് ഞാൻ, എന്നിട്ടെന്താണ് ഇങ്ങനെ? നാരദർഷേ, അങ്ങ് ത്രികാലജ്ഞാനിയല്ലേ? അതെ. ത്രിലോക സഞ്ചാരിയാണ്. അതിനെന്താണ്? മുരുക ഭഗവാനെ വളരെ അടുത്തറിയാവുന്നയാൾ. അതുകൊണ്ട് എന്താണ് നന്ദി? നാമകരണ ചടങ്ങ് നാരദ ഋഷി തന്നെ നടത്തണമെന്ന് മുരുകൻ ആവശ്യപ്പെടാൻ മാത്രം ആ മനസ്സിൽ സ്ഥാനം പിടിച്ച ആളാണ്. എല്ലാം ശരി തന്നെയാണ്. അതൊക്കെ ഇപ്പോൾ എന്തിനാണ് എന്നോട് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അങ്ങയോട് പറയുന്ന കാര്യം അങ്ങ് മുരുകനോട് പറയുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും കേൾക്കും. അതല്ലേ ആലോചിച്ചത്. ഞാനാണ് കലഹമുണ്ടാക്കി മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കുക. നീ എനിക്കും മുരുകനും തമ്മിൽ കലഹമുണ്ടാക്കാൻ നോക്കുകയാണോ? എന്നെ വെറുതെ വിടുന്ന തീ. ഞാൻ പോയി ദേവകളുമായി ഇതിനെ കുറിച്ച് സംസാരിക്കാം. നാരായണ നാരായണ. നാരദർശേ, ഈ മുരുകൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? എന്റെ മനോവിഷമം അവൻ മനസ്സിലാക്കുന്നില്ല. അതേസമയം അവൻ വിഷമിക്കുന്നല്ലോ എന്നോർത്ത് എനിക്ക് സഹിക്കാനും കഴിയുന്നില്ല. ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ എന്താണ് കാരണം? ഞാനാണോ ഇനി അവനുമായി സംസാരിക്കില്ല എന്ന് പറഞ്ഞ് അവന് വിലക്കി തെറ്റ് ചെയ്തത്? അല്ലല്ലോ, ദേവകൾ പറഞ്ഞ ഉടനെ എന്നോട് പോലും പറയാതെ അവൻ സ്വന്തമായി ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിന്റെ ദേഷ്യത്തിലല്ലേ ഞാൻ അവനോട് പിണങ്ങിയിരിക്കുന്നത്? സ്വന്തം മകനോട് ദേഷ്യപ്പെടാൻ ഒരമ്മയ്ക്ക് അവകാശമില്ലെന്നാണ് അവൻ ചെയ്തത്. ഞാൻ അംഗീകരിച്ചിട്ടില്ലെന്ന് എങ്ങനെയാണ് അവന് മനസ്സിലാക്കി കൊടുക്കുക? അതുകൊണ്ട് ഞാൻ ചെയ്തത് ശരി തന്നെയാണ്. അതെന്റെ കർത്തവ്യമല്ലേ? പാർവതിയുടെ കാര്യം ചിന്തിക്കുമ്പോൾ വിഷമം തോന്നുകയാണ്. എന്തുകൊണ്ടാണ് പാർവതി ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നത്? മുരുകന്റെ മഹത്വം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. സ്വയം വേദനിപ്പിക്കുക മാത്രമല്ല, മുരുകനെയും വേദനിപ്പിക്കുകയാണ് പാർവതി. സ്വയം സൃഷ്ടിച്ച പ്രശ്നത്തിന് സ്വയം തന്നെ പരിഹാരവും കാണട്ടെ. ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഇദ്ദേഹത്തിന് ആ മുരുകനുമായി എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ളത് അവിടത്തേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അവനുമായി ചേർന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിനോട് എന്തിനാണ് ഉപദേശം ചോദിക്കുന്നത്? വരൂ. മുരുക ഭഗവാന് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന പ്രശ്നം വളരെ വിചിത്രമായതാണ്.
അമ്മ തന്നോട് സംസാരിക്കാത്ത കാരണത്താൽ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് പുതിയ പ്രശ്നം? ദേവി പാർവതി അതിന് തക്കതായി എന്താണ് ചെയ്തത്? സ്കന്ദഗിരിയിൽ നിന്നും വന്ന മുരുകനെ ശ്രദ്ധിച്ചതേയില്ല, അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി സംസാരിച്ചതുമില്ല, വേണ്ട സമയത്ത് ഭക്ഷണം നൽകിയില്ല, പാൽപായസം തയ്യാറാക്കി കൊണ്ടുപോയിട്ടും കഴിക്കാൻ കൊടുത്തതുമില്ല. പക്ഷേ എന്താണ് നേരദർശേ? മുരുക ഭഗവാൻ ഇതെല്ലാം മുഖവിലയ്ക്ക് പോലും എടുത്തില്ല. എങ്കിലും അദ്ദേഹത്തിന് സാധാരണഗതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇതിനെല്ലാം എന്താണ് കാരണമെന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നമ്മൾ ദേവിയുടെ അനുവാദം വാങ്ങാതെ സ്കന്ദഗിരി നിർമ്മിച്ച് അദ്ദേഹത്തെ ദേവസേനാധിപതിയായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ആ ദേഷ്യമെല്ലാം ദേവി മുരുകനോട് കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? മുരുക ഭഗവാന്റെ വിശ്വരൂപം കണ്ട സന്തോഷത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്കന്ദഗിരി ക്ഷേത്രത്തിൽ ഉപവിഷ്ടനാക്കി ദേവസേനാധിപതിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ആ സമയത്ത് ശിവശക്തികളോട് അനുവാദം വാങ്ങണമെന്ന് ഓർമ്മ പോലും നമുക്കുണ്ടായില്ലല്ലോ. അക്കാരണത്താൽ ദേവി പാർവതി നമ്മളോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത്ഭുതപ്പെടാനില്ല. അനർത്ഥങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് ദേവിയോട് നേരിട്ട് ക്ഷമ ചോദിച്ചാലോ? അതോടെ മുരുക ഭഗവാന് നമ്മൾ നിമിത്തമുണ്ടായ വിഷമങ്ങളെയും അകറ്റാൻ കഴിയും. ഉചിതമായ അഭിപ്രായം. അവർ ഇരുവരുടെയും സങ്കടത്തിന് കാരണം നമ്മൾ ദേവകൾ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് പോയി ദേവിയുടെ കാലിൽ വീണ് ശരണം തരണമെന്ന് അപേക്ഷിക്കാം. നാരായണ നാരായണ. മുരുക ഭഗവാനെ, ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ല ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, എന്നെ ഒന്നും ചെയ്യരുത്. നന്ദി, ഇത് എന്താണ് കാണിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഭയന്ന് ഓടുന്നത്? ഇന്ന് എന്തുകൊണ്ടാണ് എല്ലാവരും നേർ വിപരീതമായി പെരുമാറുന്നത്? സ്വാമി, എനിക്ക് അങ്ങയോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. ചോദിക്കൂ പാർവതി. ഒരമ്മയ്ക്ക് സ്വന്തം കുട്ടിയോട് പിണങ്ങാനുള്ള അവകാശമില്ലേ? അതുകൊണ്ട് ആ കുട്ടി സ്വന്തം അമ്മയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് തനിച്ച് കഴിയാൻ ശ്രമിക്കുമോ? അങ്ങനെ ചെയ്താൽ ആ അമ്മയുടെ അവസ്ഥ എന്താകും? അമ്മയ്ക്ക് മകനും മകൻ അമ്മയും ആവശ്യമില്ല എന്നൊരവസ്ഥ നിനക്കും മുരുകനും ഇടയിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല ദേവി. നീ അവനെ മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരം അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. ഞാൻ എന്തവനെ മനസ്സിലാക്കിയില്ലെന്നാണ്? അവൻ എന്നിൽ നിന്നും രൂപമെടുത്തവനായതിനാൽ എന്നിലുള്ള ആവേശം അവനിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയതേയില്ല. നമ്മൾ ഇരുവരും അർത്ഥനാരിയായി ലയിച്ചിരിക്കുന്നത് കൊണ്ട് നിന്റെ ശക്തിയും അവന്റെ ഉള്ളിലുണ്ട്, നിന്നിലുള്ള സവിശേഷതകളും അവന് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യവും നീ മനസ്സിലാക്കിയില്ല. അവൻ ഒരു പക്ഷേ അവസാനം വരെ മാറിയില്ലെങ്കിൽ? അത് തന്നെയാണ് അവന്റെ സ്വഭാവ സവിശേഷത എന്ന് അംഗീകരിച്ചേ മതിയാകൂ. പിന്നീട് ഒരിക്കലും ത്രിമൂർത്തികൾക്ക് പോലും അവനെ മാറ്റാൻ കഴിയില്ല. ഇതെന്ത് അത്ഭുതമാണ്! നാരദർ, ബൃഹസ്പതി, ഇന്ദ്രാദി ദേവകൾ മുതലായവർ ഒരുമിച്ച് വന്നാൽ മുഖ്യമായ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. അതെന്താണെന്ന് എന്നെ അറിയിക്കുമോ? ഇവർ എല്ലാവരും നിങ്ങൾ ഇരുവരുടെയും പാദത്തിൽ വണങ്ങി മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദേവി, അവിടത്തേക്കെതിരായി പ്രവർത്തിക്കണമെന്ന ചിന്ത ഞങ്ങൾക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അതെ ദേവി, അമ്മയിൽ നിന്നും കുട്ടിയെ അകറ്റുന്ന പാപം ഞങ്ങൾ ചെയ്യുമോ? മുരുക ഭഗവാന്റെ വിശ്വരൂപ ദർശനം ലഭിച്ച സന്തോഷത്തിൽ ഞങ്ങൾക്കുണ്ടായ ഭക്തി പാരവശ്യത്തിൽ
വികാരാധീനരായി അദ്ദേഹത്തിനൊരു ക്ഷേത്രം നിർമ്മിച്ചു. അവിടെ അദ്ദേഹത്തെ ഉപോഷ്ടനാക്കി ദേവസേനാധിപതിയായി അഭിഷേകവും ചെയ്തു. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയില്ലേ നിങ്ങൾക്ക്? ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഇദ്ദേഹത്തിന് ആ മുരുകനുമായി എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ളത് അവിടത്തേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അവനുമായി ചേർന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിനോട് എന്തിനാണ് ഉപദേശം ചോദിക്കുന്നത്? വരൂ. ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാതിരുന്നത് എന്താണ്? അവന്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധാഗ്നിയിൽ നീ ഒഴിച്ചതുപോലെ ആയില്ലേ ഇത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല ദേവി, ഞങ്ങളെ വിശ്വസിക്കൂ. ഒരിക്കലും അദ്ദേഹത്തെ യുദ്ധത്തിന് പ്രചോദിപ്പിക്കണമെന്ന ചിന്ത ഞങ്ങളുടെ മനസ്സിലില്ല. അതേ ദേവി, എന്നാണോ അവിടുന്ന് പൂർണ്ണ മനസ്സോടെ അനുവാദം നൽകുന്നത് അന്ന് അദ്ദേഹം അസുരവംശത്തിനായി തയ്യാറായാൽ മതിയെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുരുകൻ എന്ന് വെച്ചാൽ ആരാണ്? ശിവശക്തി സ്വരൂപനല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നത് വഴി ഗൗരീശനെ പൂജിക്കുന്നതായി ചിന്തിച്ചാണ് അങ്ങനെ ചെയ്തത്. സമർത്ഥമായി സംസാരിക്കുന്നു നാരദ. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്ന് അപേക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. എന്നാൽ ഒരു നിബന്ധന, നിങ്ങൾ എല്ലാവരും മുരുകനെ പോയി കണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അവനോട് പിണങ്ങിയിരിക്കുന്നതെന്ന് വിശദീകരിച്ച് അവനെ ഇവിടെ എത്തിക്കണം. അനർത്ഥ സംഭവങ്ങൾക്കും ഇവിടെയുള്ള നിങ്ങളെല്ലാവരും ആശങ്കപ്പെടുന്നതിനും ആ മുരുകനാണ് കാരണമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവനെ അത്ര നിസാരനായി കരുതരുത്. അവൻ ചെറിയ കുട്ടിയായി ഇരുന്ന സമയത്ത് അവനെ വധിക്കാൻ ശ്രമിച്ച ഓരോ സമയത്തും രക്ഷപ്പെട്ടു വന്നവനാണ്. വാസുകിയെന്ന ഭയങ്കരനായ നാഗത്തെ വിടാതെ വിരട്ടി ഓടിച്ച് തന്റെ ദാസനാക്കിയവനാണ്. യമലോകത്തെ എടുത്ത് അമ്മാനമാടുകയും ചന്ദ്രനെ വട്ടം കറക്കുകയും മറ്റു ഗ്രഹങ്ങളുടെ പ്രവർത്തനം മാറ്റിമറിക്കുകയും ചെയ്തവനാണ്. മേരുപർവ്വതത്തിലുണ്ടായിരുന്ന ദേവന്മാർ എല്ലാവരെയും യുദ്ധത്തിൽ വിജയിച്ച് തന്റെ ധീരത തെളിയിച്ചവനാണ്. മതി, മതി ഗുരുദേവ, ഞങ്ങൾ അസുരകുലത്തിന്റെ മഹത്വത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. എന്നാൽ അങ്ങു ചെയ്യുന്നതോ മുരുകനോടുള്ള ഭക്തി അറിയിക്കും വിധം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. മുരുകൻ അതിൽ മികച്ചവനാണ്, ഇതിൽ മികച്ചവനാണെന്ന് അങ്ങയുടെ തിരുനാവ് കൊണ്ട് പുകഴ്ത്തി പറയുന്നത് കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഇനി എങ്ങനെയുള്ളവരായി തീരണമെന്ന് ഉപദേശം നൽകുമെന്ന് കരുതിയാണ് എല്ലാവരും വന്നത്. സർവേശ്വര, ഇനിയിപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യുക? ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ അങ്ങ് തന്നെ ഒരു മാർഗം നിർദ്ദേശിക്കണം. മുരുകനെ ആശ്വസിപ്പിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഇതിൽ നിങ്ങൾ വീഴ്ച വരുത്തിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ആപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ എനിക്കും സാധിക്കില്ല. ശൂരപത്മ, താരകാസുര, മുരുകന്റെ ഏതാനും ചില മഹത്വങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയാതെയായി. അഷ്ടദിക് ഗജങ്ങളെ വിജയിച്ച് അഷ്ടദിക് പാലകരെ ഒരു നിമിഷം കൊണ്ട് പരാജയപ്പെടുത്തിയ ആ മുരുകൻ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ എന്താണ് ഉണ്ടാവുകയെന്നറിയാമോ? ഈ അസുര സാമ്രാജ്യം പൂർണമായും അവന്റെ ക്രോധാഗ്നിയിൽ ഉരുകിപ്പോകും. നിന്റെ മഹേന്ദ്രപുരിയും മായാപുരിയും അദൃശ്യമായി പോകും. അസുര സാമ്രാജ്യം തന്നെ അടയാളമില്ലാതെ നശിച്ചു പോകും. നാരദർഷേ, അങ്ങേക്കൊന്നും മുരുകനുമായി സംസാരിച്ചുകൂടെ? അതെങ്ങനെ? നിങ്ങളിൽ ഒരാളല്ലേ സംസാരിക്കേണ്ടത്. അഗ്നി സംസാരിക്കട്ടെ. ഇല്ലില്ല, വായുവും വരുണനുമാണ് അതിനെ യോജിച്ച ആൾക്കാർ. അങ്ങ് എന്ത്, യമധർമ്മൻ സംസാരിക്കട്ടെ. അല്ല, ഞാൻ നേരത്തെ അനുഭവിച്ചതുപോലെ നന്ദിദേവനാണ് ഏറ്റവും അടുപ്പമുള്ള ആൾ.
അദ്ദേഹം തന്നെ പോയി സംസാരിക്കട്ടെ. ഞാനൊരിക്കൽ സംസാരിക്കാൻ പോയപ്പോൾ എന്റെ ദേഹത്ത് പാറക്കല്ല് വീഴാതെ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയൂ. ഇനി എനിക്കതിന് ധൈര്യമില്ല. നിർത്തൂ! എന്തിനാണ് മുത്തശ്ശി ഒരാവശ്യവുമില്ലാതെ വെറുതെ ഈ വൃദ്ധന്റെ മുന്നിലേക്ക് ഞങ്ങളെ ഉപദേശത്തിനായി കൂട്ടിക്കൊണ്ടുവന്നത്? ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഇദ്ദേഹത്തിന് ആ മുരുകനുമായി എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ളത് അവിടത്തേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അവനുമായി ചേർന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിനോട് എന്തിനാണ് ഉപദേശം ചോദിക്കുന്നത്? വരൂ. സുരസേ, പിഞ്ചിലെ പഴുത്തവനെന്നു പറയില്ലേ, അതുപോലെ ഇവന്റെ സ്വഭാവത്തിൽ മാന്യതയോ സംസ്കാരമോ തീരെയില്ല. ഇവന്റെ പ്രായത്തിനും സംസാരത്തിനും ബന്ധമേയില്ല. മുതിർന്നവരോട് മാന്യത കാണിക്കാൻ അറിയാത്ത ഇവനെ ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നത്? ഗുരുദേവ, എന്റെ മകൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? അങ്ങ് മുരുകനെ കുറിച്ച് സ്തുതി പറയുമ്പോൾ എന്റെ മകനെ കുറിച്ച് ഞാൻ എങ്ങനെ പറയാതിരിക്കും? ആ സൂര്യനെ അപഹരിച്ചു കൊണ്ടുവന്നവനാണ് എന്റെ മകൻ ഭാനുഗോപൻ. ആഗ്നേയാസ്ത്രം കൊണ്ട് സകലരെയും ആശങ്കയിലാഴ്ത്തിയവനാണ് എന്റെ മകൻ ഭാനുഗോപൻ. ആ ഭാനുഗോപൻ എന്നോടൊപ്പമുള്ളപ്പോൾ ആരെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ആ ഈശന്റെ മകൻ മുരുകന് തുല്യമായവൻ എന്റെ മകൻ ഭാനുഗോപൻ മാത്രമാണ്. ഗുരുദേവ, ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്റെ മകൻ ചെയ്യുന്ന വീരാവേശ യുദ്ധത്തെ കുറിച്ച് അറിഞ്ഞുകൊള്ളുക. ആ മുരുകന്റെ കൺമുമ്പിൽ വെച്ച് അവൻ സംരക്ഷണം നൽകുന്ന സകല ദേവന്മാരെയും ബന്ധിച്ചു കൊണ്ടുവരുന്നത് അങ്ങ് കണ്ടോളൂ. ആ മുരുകൻ ഒന്നും ചെയ്യാൻ കഴിയാതെ സ്തംഭിച്ചിരിക്കുന്നതും അങ്ങ് കണ്ടോളൂ. ഇദ്ദേഹത്തെ പോലുള്ള വയസ്സായവർ തങ്ങളുടെ മഹിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ എന്നെ പോലുള്ള യുവശക്തികളെ കുറിച്ച് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ പറയുന്നതുപോലെ ആ മുരുകന്റെ കൺമുന്നിൽ വച്ച് തന്നെ സകല ദേവന്മാരെയും ബന്ദികളാക്കി കൊണ്ടുവരുന്നതോടെ ആ മുരുകൻ തന്നെ നിങ്ങളുടെ കൺമുന്നിൽ വന്ന് യാചിക്കുന്നത് ഞാൻ കാണിച്ചു തരാം.